കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെ ബാലേട്ടൻ എന്ന കഥാപാത്രമായി സിനിമാ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച താരമാണ് മണികണ്ഠൻ ആചാരി. ആദ്യ ചിത്രത്തിന് നാടകപ്രവർത്തകനായ മണികണ്ഠനെ തേടി മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന പുരസ്കാരവും എത്തിയിരുന്നു. അഭിനയത്തോടുള്ള അഭിനിവേശം ശക്തമായപ്പോൾ ചമ്പക്കര മീൻ മാർക്കറ്റിൽ മീൻ വെട്ടി ഉപജീവനം നടത്തിയിരുന്ന മണികണ്ഠന് കമ്മട്ടിപ്പാടത്തിലൂടെയുള്ള സിനിമാ പ്രവേശനത്തിനു ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാളത്തിന് പുറമെ തമിഴിലും ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ താരമാണ് മണികണ്ഠൻ. രജനീകാന്ത് ചിത്രം പേട്ട, വിജയ് സേതുപതി ചിത്രം മാമനിതൻ, ഇവയിലെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ മണികണ്ഠന് സാധിച്ചിരുന്നു. അതോടൊപ്പം കോബ്രയിൽ ഇർഫാൻ പത്താനൊപ്പവും വിജയ് സേതുപതിക്കൊപ്പവും മണികണ്ഠൻ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ചിത്രം മാമാങ്കത്തിലും മികച്ചൊരു കഥാപാത്രത്തെ മണികണ്ഠൻ അവതരിപ്പിച്ചിരുന്നു. തുറമുഖം, അനുഗ്രഹീതൻ, ആന്റണി തുടങ്ങിയവയാണ് മണികണ്ഠന്റേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രങ്ങൾ. എന്നാൽ ഇപ്പോൾ വിശേഷം മറ്റൊന്നാണ്. തന്റെ ആദ്യ കൺമണിക്ക് വ്യത്യസ്തമായ പേര് നൽകിയിരിക്കുകയാണ് മണികണ്ഠൻ. ചെറിയ പേരാണെങ്കിലും വലിയ അർത്ഥമുള്ള പേരാണ് മണികണ്ഠനും ഭാര്യ അഞ്ജലിയും മകന് നൽകിയത്. അവൻ ഇനി മുതൽ ഇസൈ മണികണ്ഠൻ എന്ന് അറിയപ്പെടും എന്നാണ് നടൻ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. ഞങ്ങളുടെ മകന് ഈ വിശാലമായ ലോകത്തിന് കൈകൊടുത്ത് പേര് ചൊല്ലി പരിചയപ്പെടാൻ അവന് ഞങ്ങൾ ഒരു പേരിട്ടു. ചെറിയ പേരാണെങ്കിലും വലിയ അർത്ഥമുള്ള ഒരു പേര്, ഇസൈ. ഇസൈ മണികണ്ഠൻ എന്ന് കുറിച്ചുകൊണ്ടാണ് സന്തോഷം നടൻ പങ്കുവച്ചത്. തമിഴിൽ സംഗീതം എന്നാണ് ഇസൈ എന്ന പേരിന്റെ അർത്ഥം. March 19 അഞ്ജലി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. അന്നു മുതൽ മകന്റെ പേരെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ആരാധകർ എത്തിയിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് നടൻ പുതിയ സന്തോഷ വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലായിരുന്നു മണികണ്ഠനും അഞ്ജലിയും വിവാഹിതരായത്. ലോക്ക്ഡൌൺ കോവിഡ് കാലമായതിനാൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹ ചെലവിനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തും ഇരുവരും കയ്യടി വാങ്ങിയിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി എത്താൻ പോകുന്ന വിവരം നിറവയറുമായി നിൽക്കുന്ന അഞ്ജലിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് മണികണ്ഠൻ അറിയിച്ചത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.